മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവെക്കുന്നത് കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി പ്രാർത്ഥനയാണ് ശ്രമിച്ചാലും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ രൂത്തിന്റെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ എട്ടുമൊമ്പതും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക ബോബസ് ലൂത്തിനോട് കേട്ട മകളെ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട ഇവിടം വിടുകയും വേണ്ട ഇവിടെ എൻ്റെ ബാല്യക്കാരഥികളോട് ചേർന്നുകൊള്ളുക അവർ കൊയ്യുന്ന നിലത്തിമ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക ബാല്യക്കാർ നിന്നെ തുടരുന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന് ബാല്യക്കാർ വെച്ചവരിൽ വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു രൂത്തിനോട് ബോവസ് പറയുകയാണ് മകളെ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട ഇവിടം വിടേണ്ട ഇവിടെ വേറൊരു വയലിൽ പോകേണ്ട എന്ന് കേവലം പറയുക മാത്രമല്ല ബോവസ് ചെയ്തത് അവൾക്കവിടെ തുടരാനുള്ള എല്ലാ സാഹചര്യവും ബോവസ് ഒരുക്കി ബാല്യക്കാരോട് പറഞ്ഞു ഇതെൻ്റെ ആളാണ് എൻ്റെ ചർച്ചയിൽപ്പെട്ടതാണ് ബോവസ് വളരെ ധനികനും ഉന്നതനും ആണെങ്കിലും ഈ മോവാബ്യ മോവാഭ്യസ്ത്രീയെ എൻ്റെ ബന്ധുവാണ് എന്ന് പറയുവാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല അതുകൊണ്ട് അദ്ദേഹം ബാല്യക്കാരോട് പറഞ്ഞു എൻ്റെ ആളാണ് അവളെ യാതൊരു നിലയിലും ബുദ്ധിമുട്ടിക്കരുത് ബാല്യക്കാറ്റുകളോട് പറഞ്ഞു അവളെ കൂടെ ചേർത്ത് കൊണ്ടുപോവുക ബാല്യക്കാരോട് പറഞ്ഞു അവൾക്ക് ശല്യം ചെയ്യരുതെന്ന് മാത്രമല്ല കറ്റകളിൽ നിന്ന് അവൾക്ക് വലിച്ചിട്ടേക്കണം കറ്റ ചുമന്ന് കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്ക് പൊഴിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾ വലിച്ച് അവിടെ ഇട്ടേക്കുക അതവൾ പെറുക്കിക്കോട്ടെ പ്രിയപ്പെട്ടവരെന്താണ് ഇതിൻ്റെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരാൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി അഭയം തേടിയാൽ അവൻ തൻ്റെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കേണ്ടതായിട്ടില്ല യേശു അവർക്ക് ആത്മരക്ഷ മാത്രമല്ല അവരുടെ ഭക്ഷണം പാർപ്പിടം വിദ്യാഭ്യാസം തൊഴിൽ അവരുടെ ആരോഗ്യം അവരുടെ വീട് എന്നു അവരുടെ സാമൂഹ്യവും അവരുടെ ശാരീരികവും അവരുടെ കുടുംബപരവും വ്യക്തിപരവുമായ മുഴുവൻ കാര്യങ്ങളും യേശു ഏറ്റെടുക്കുകയാണ് യേശുവിൻ്റെ അടുക്കൽ അഭയം തേടിയ ഒരാൾ ഒരു കാര്യത്തിനു വേണ്ടി മറ്റൊരാളുടെ അടുക്കൽ കൈനീട്ടുവാൻ കർത്താവ് പിന്നെ സമ്മതിക്കത്തില്ല ജോർജ് പീറ്ററിൻ്റെ മനോഹരമായ ഒരു ഗാനമുണ്ട് യേശു എനിക്ക് എത്ര നല്ലവനാം എന്നും തുടങ്ങുന്ന ആ പാട്ടിലെ ഒരടി ഇങ്ങനെയാണ് ആ ദിവ്യ പാദത്തിൽ ആശ്രയിച്ചോരാരും ആലംബീനായി തീർന്നതില്ല കർത്താവിൻ്റെ പാദത്തിൽ വന്നിട്ടുള്ള ആളുകൾ ആരോരുമില്ലാതെ ഒരിക്കലും അലയുവാൻ കർത്താവ് സമ്മതിക്കയില്ല ഇവിടെ കർത്താവ് ഇവിടെ ബോബസ് രൂത്തിനോട് പറയുകയാണ് മകളെ ഇവിടം വിടേണ്ടതായിട്ടില്ല മറ്റൊരു പാഠം ഇതിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ളത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ശാനപ്പെട്ട ഒരു സഭയോട് ബന്ധപ്പെട്ട ആളുകൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നാൽ അപ്പോഴേ അവരടുത്ത സഭ പിന്നെ അടുത്ത സഭ പിന്നെ അടുത്ത സഭ മരംകൊത്തിയുടെ സ്വഭാവം കുരങ്ങിൻ്റെ സ്വഭാവവും അത് പാടില്ല കർത്താവും നമ്മയും ഒരു സഭയോട് ബന്ധിപ്പിക്കുന്നത് ആ സഭ ശരീരത്തിൻ്റെ ഒരു അവയവമായിട്ടാണ് തീർച്ചയായിട്ടും ഒരവയവം എന്നുള്ള അവബോധത്തോടു കൂടെ നമ്മൾ അവിടെ പിടിച്ചു നിൽക്കണം അതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യം ഈ രൂത്ത് തൻ്റെ ചാർച്ചക്കാരിയാണ് അല്ലെങ്കിൽ ചാർച്ചക്കാരനായ എലിമേലേക്കിൻ്റെ മരുമകളാണ് പക്ഷെ അതുകൊണ്ട് അവൾക്ക് വെറുതെ കുറെ ധാന്യം കൊടുത്തേക്കാം എന്ന് ബോസ് വയ്ക്കുന്നില്ല കർത്താവിൻ്റെ അടുക്ക വരുന്ന ആളുകൾ വെറുതെ ഇരുന്ന് അഭിവൃത്തി കഴിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല അവരെന്തെങ്കിലും ജോലി ചെയ്യണം ഇവിടെ നമുക്കറിയാം ഏതം തോട്ടത്തിൽ ദൈവം ആറ് ദിവസം ജോലി ചെയ്താണ് പിന്നെ അതായത് പ്രപഞ്ചത്തെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മരങ്ങളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും അവസാനം മനുഷ്യനെയും സൃഷ്ടിച്ചത് പിന്നീട് മനുഷ്യനെക്കുറിച്ച് ഏതൊന്നും തോട്ടത്തിലാക്കിയ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ വേല ചെയ്യണം അത് കാക്കണം എന്നാണ് അപ്പോൾ ദൈവം വേല ചെയ്യുന്നവനാണ് ആ ഒന്നാം മനുഷ്യനായ ആദാം മുതൽ വേല ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം മനുഷ്യനായ ഭൂമിയിൽ വന്നപ്പോഴും വേല ചെയ്യുവാൻ മടിച്ചില്ല അപ്പസോലന്മാർ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടിയ വേതനം കൊണ്ട് അവർ സുവിശേഷ വേല ചെയ്യുകയായിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട് അതുകൊണ്ട് വെറുതെ ഓവസ് അവർക്കൊരു അലവൻസ് അവൾക്ക് കൊടുക്കുകയായിരുന്നില്ല അവൾക്കറിയാവുന്ന തൊഴിലാണ് പെർക്കുക എന്നുള്ളത് ശരി അത് ചെയ അത് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു നമ്മുടെ കർത്താവ് നമുക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് അറിയാവുന്ന ഉപജീവന മാർഗം കണ്ടെത്തി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കർത്താവ് അതിന് നിൽക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ ബോബസ് ചാർച്ചക്കാരിയല്ലേ എന്ന് വിചാരിച്ച് അവളെ കതിര് പറക്കാൻ വന്ന അവളെ കൊയ്ത്തുകാരിയാക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് കൊയ്യുവാനും മെതിക്കാനും ഒക്കെ സ്ഥിരമായി ജോലിക്കാരുണ്ട് അവർക്കത് പരിചയമുണ്ട് അവർ അത് ചെയ്യ ചെയ്യട്ടെ ഒരിക്കലും അവരെ ഓവർടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ ശരിയല്ലാത്ത വഴിയിലൂടെ കുറുക്ക് വഴിയിലൂടെ അവൾക്കൊരു പ്രൊമോഷൻ കൊടുക്കാനോ ബോസ് ആഗ്രഹിക്കുന്നില്ല കർത്താവിൻ്റെ അടുക്കൽ വരുന്ന ആളുകൾ ആദ്യം ശിഷ്യരാകുകയാണ് വേണ്ടത് ശിഷ്യപ്പെടണം പിന്നീടാണ് ഗുരു ആകേണ്ടത് അവർ ആദ്യം ശിശുവാണ് പിന്നീടാണ് അവർ പുരുഷത്വം പ്രാപിക്കേണ്ടത് അതുകൊണ്ട് പടിപടിയായി വളരണം യാക്കോബിന് ദൈവം കാണിച്ച ദർശനം എന്ന് പറയുന്നത് അതൊരു ഒരു ഗോവണിയാണ് ഗോവണി എന്ന് പറയുമ്പോൾ പടിപടിയായിട്ടുള്ള ഉയർച്ചയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ കർത്താവ് നമുക്ക് തുല്യനായി സകല പരീക്ഷകളും നുഭവിച്ചു എന്ന് തെളിയിക്കാൻ വേണ്ടി ശൈശവത്തിലൂടെ ബാല്യത്തിലൂടെ കൗമാരത്തിലൂടെ യൗവനത്തിലൂടെ കടന്നവനാണ് കഷ്ടങ്ങളൊക്കെ ശരിക്ക് അനുഭവിച്ചവനാണ് നമ്മളും കഷ്ടങ്ങളിലൂടെ ഞെരുക്കങ്ങളിലൂടെ ഈ ലോകത്തിലെ സാഹചര്യങ്ങളിലൂടെ അത് പകർച്ചവ്യാധിയായാലും ക്ഷാമമായാലും മറ്റെന്ത് പ്രകൃതിക്ഷോഭമായാലും എന്തു തന്നെ നാം അതിന് അതിലൂടെ അതിനെയൊക്കെ സഹിച്ച് പോകണം എന്നാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് അങ്ങനെയായാൽ തീർച്ചയായിട്ടും അതിൻ്റെ അന്ത്യം അനുഗ്രഹമായിരിക്കും നന്മയായിരിക്കും ഇവിടെ ആ പാടത്ത് വയലിൽ പിറക്കി അവിടെ തുടങ്ങിയ ആ രൂത്തിൻ്റെ ജീവിതം പിന്നീട് ആ വയലിൻ്റെ ഉടമസ്ഥ പദവിയിലേക്ക് അവളെ ഉയർത്തുവാൻ ഇടയായ കാര്യമാണല്ലോ ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം അതുകൊണ്ട് വളരെ താഴ്മയോടുകൂടെ കർത്താവ് നമ്മളെ ഉയർത്തുന്നത് വരെ താഴ്മയോടുകൂടെ കഴിയുവാൻ കർത്താവ് ഈ ചിന്തകളാൽ നമ്മയെല്ലാം സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയർ നാമം ഇന്നും ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ